തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ. സമാനതകളില്ലാത്ത മനുഷ്യ സേവനം. അതെ, അതായിരുന്നു അധികാരമേറ്റെടുത്ത നാൾ മുതൽ കോർപ്പറേഷൻ കൗൺസിലിന്റെ മുദ്രാവാക്യം. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സാങ്കേതികതയും സമ്മേളിപ്പിക്കുന്ന രാജമുദ്രകൾ പേറുന്ന അന്നത്തെ വ്യാപാര ശിരാകേന്ദ്രം വഞ്ചിക്കുളത്തെ പുനരുദ്ധരിക്കുന്നു. 50 കൊല്ലം പാടൊക്കെ വഹിച്ചു കിടന്നതാണ് ഇവിടെ ആരും പ്രവേശിക്കാണ്ടും കിടന്ന സ്ഥലമാണ് ഇത്. ഇപ്പൊ ഒക്കെ ഇങ്ങനെ ഓരോന്ന് വന്ന് എടുക്കണ കാരണം കൊണ്ട് ഇവിടെ പുരോഗമിച്ച് ഇപ്പൊ വെള്ളമൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂർ നഗരത്തെയും ദേശീയ ജലപാതയായിട്ട് ബന്ധിപ്പിച്ചിരുന്ന കാലങ്ങളായുള്ള ഒരു ജലപാതയാണ് ഈ വഞ്ചിക്കുളം. എല്ലാ ചരക്കുകളും വന്നിരുന്നത് വഞ്ചിയിലായിരുന്നു. ഇവിടെ ഇത് കെട്ടിയിരിക്കണ്ട കുളം പോലെ അവിടെ വന്നൊക്കെ ആൾക്കാർ ഇറക്കലും കയറ്റലൊക്കെ ആക്കിയിട്ട് കൊടുത്തഴിക്കും. തൃശ്ശൂർ ടൗണിലേക്ക് വന്നിട്ടുള്ള മഹാരഥന്മാരെല്ലാവരും, ശക്തൻ തമ്പുരാനാണെങ്കിലും വിവേകാനന്ദൻ, എല്ലാവരും വഞ്ചിക്കുളം വഴിയാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നു. പൈതൃകമായിട്ടുള്ള ഒരു കനാലിനെ പുനരുജ്ജീവിപ്പിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്. അതിനോട് ചേർന്ന് ഒരു സൈക്കിൾ ട്രാക്ക്, വാക്ക്വേ, ഇൻഫർമേഷൻ സെൻറ്റർ, കഫേ, കൂടാതെ ശില്പങ്ങൾ, ആർട്ട് വാൾ, അങ്ങനെ വൈകുന്നേരങ്ങളിൽ തൃശ്ശൂരുള്ളവർക്ക് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി മാറ്റാം. ബോട്ട് സർവീസ് ഉണ്ടായിരിക്കും. 2.5 കിലോമീറ്റർ വരെ കോർപ്പറേഷൻ തന്നെ ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ ഒരു പദ്ധതി തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് നടക്കുന്നത്.